പ്രിയ പ്രേക്ഷകർക്കും മീഡിയ മംഗളത്തിന്റെ ഓണാശംസകൾ. ഇന്ന് ഓണത്തിന്റെ 7-ാം ദിവസം. ഓണം വന്നു അടുത്തു. ഇതേ നമ്മളിപ്പോൾ അതിൻ്റെ അടുത്ത എത്തിയേക്കാണ്. 7 ദിവസം. ഇനി 2 നാളുകളോട് കഴിഞ്ഞാൽ തിരുവോണമായി. ആഘോഷങ്ങളില്ല, ആർവങ്ങളില്ല. എങ്കിൽ പോലും ഓണം എന്ന് പറയുന്നത് ഓർമ്മയിലേക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ആഘോഷം തുടങ്ങേണ്ട ദിവസവും ഇന്നാണ്. ഇന്നത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് അറിയാവോ? ഇന്ന് പുലികളി, തിരുവാതിരകളി തുടങ്ങിയ പ്രത്യേക ആഘോഷ പരിപാടികളെല്ലാം തുടങ്ങുന്നത് ഈ മൂലം ദിനത്തിലാണ്. അത് മാത്രമല്ല, നമ്മുടെ കോട്ടയത്തു നിന്ന് ഇന്ന് തിരുവോണത്തോണി പോവുകയാണ്. തിരുവാറമ്മളയപ്പന് നേദ്യത്തിനുള്ള വസ്തുക്കളുമായി കോട്ടയത്ത് നിന്ന്, കുമാരനെല്ലൂരിൽ നിന്ന് തിരുവോണത്തോണി പുറപ്പെടുന്നത് ഇന്നേ ദിവസമാണ്. ഒരുപാട് ആഘോഷങ്ങളും മാരകങ്ങളും ഒന്നുമില്ലാതെ തിരുവോണത്തോണി ഇന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. ഇനി 2 നാളുകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ആഘോഷങ്ങളും ആരവങ്ങളും ഇല്ലെങ്കിലും മീഡിയ മംഗളവും ഓണം ആഘോഷിക്കാൻ നിങ്ങളോടൊപ്പം ചേരുന്നു. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും മീഡിയ മംഗളത്തിന്റെ കരുതൽ ഓണാശംസകൾ. ആഘോഷങ്ങളും ആരവങ്ങളും ഒന്നുമില്ലെങ്കിലും നമ്മളോടൊപ്പം ഒരു അതിഥിയുണ്ട്. ആരതിഥി എന്നറിയോ? ഇന്നത്തെ അതിഥി സിനിമാ സീരിയൽ രംഗത്ത് ഏറെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ്. അറിയണ്ടേ അദ്ദേഹത്തിന്റെ കൂടുതൽ കാര്യങ്ങളും ഓണവിശേഷങ്ങളും ഒക്കെ? പോകാം അതിഥിയിലേക്ക്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണക്കാലത്ത് നമുക്കിപ്പോൾ ഒരു അതിഥി കൂടി ചേരുന്നുണ്ട്, രാജേഷ് ഹെബ്ബാർ. കുടുംബ പ്രേക്ഷകർക്കും സിനിമാ പ്രേക്ഷകർക്കും ചിരപരിചിതനാണ് രാജേഷ് ഏട്ടൻ. രാജേഷ് ഏട്ടാ, സ്വാഗതം. ഉടുപ്പി ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച താങ്കളുടെ ചെറുപ്പത്തിലെ ഓണാഘോഷം എങ്ങനെയായിരുന്നു? മഹാബലി തമ്പുരാനെ കാത്തിരുന്ന ഒരു ഓണക്കാലം തന്നെയായിരുന്നു. മീഡിയ മംഗളം ചാനലിലെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. നേരെ ലക്ഷ്മി ചോദിച്ച ക്വസ്റ്റ്യനിലേക്ക് തന്നെ വരാം. അതെ, എൻ്റെ ഫാമിലി ബേസിക്കലി കർണാടകക്കാരാണ്. ഞങ്ങൾ എൻ്റെ അച്ഛൻ്റെ ഫാമിലി ഉടുപ്പിയിൽ നിന്നുമാണ്, എൻ്റെ അമ്മയുടെ ഫാമിലി മംഗലാപുരത്തു നിന്നുമാണ്. പക്ഷേ കഴിഞ്ഞ ഏകദേശം 80 വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ഫാമിലി പാലക്കാട് തന്നെയാണ്. അതുകൊണ്ട് പക്ക പാലക്കാടൻ തന്നെയാണ് ഞാൻ. ഞാൻ ജനിച്ചതും ജീവിച്ചതും വളർന്നതും ഒക്കെ പാലക്കാടാണ്. അപ്പോൾ ലക്ഷ്മി ചോദിച്ചിരിക്കുന്നത് കർണാടകക്കാരനായ ഞാൻ എങ്ങനെയാണ് എൻ്റെ കുട്ടിക്കാലത്ത്, അതായത് ഓണമൊക്കെ ആഘോഷിച്ചത് എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ജനിച്ചതും ജീവിച്ചതും വളർന്നതൊക്കെ പാലക്കാടായതുകൊണ്ട് ഞാൻ പക്കാ പാലക്കാടനാണ്. അതുകൊണ്ട് ഞാനും ഓണം ആഘോഷിച്ചത് എല്ലാ മലയാളികളെ പോലെ തന്നെയാണ്. ഏറ്റവും നല്ല ഓർമ്മകൾ എന്ന് പറയുന്നത് കുട്ടിക്കാലത്ത് മാവേലി കാത്തിരിക്കുക എന്നുള്ളതല്ല, സദ്യ കാത്തിരിക്കുക എന്നുള്ളതാണ്. ഞാനൊരു പക്ക ഫുഡിയാണ്, അതായത് ഭക്ഷണ പ്രിയനാണെന്നുള്ളത് എന്നെ അടുത്തറിയുന്ന എല്ലാവർക്കും അറിയാം. എൻ്റെ ഫാമിലി എപ്പോഴും കളിയാക്കാറുണ്ട്, ഒരു സാമ്പാറും ഇഞ്ചി പുളിയും കൊടുത്ത് ഈ മനുഷ്യന് വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട്. ഭയങ്കര ഇഷ്ടമാണ് എന്താ പറയുക, കേരള സ്റ്റൈല് സദ്യ. അപ്പോൾ അന്ന് എൻ്റെ ഓണത്തിൻ്റെ ഏറ്റവും നല്ല ഓർമ്മകൾ എന്ന് പറയുന്നത് അടുത്ത വീട്ടിലെ എല്ലാവരും ഞങ്ങളുടെ വീട്ടിലേക്ക് സദ്യ അയച്ചു തരും. അതായത് ഓണ ദിവസം നമ്മുടെ ചുറ്റുമുള്ള വീടുകളിൽ നിന്ന് വരും. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ കർണാടകക്കാരായ ഞങ്ങളുടെ വീട്ടിലായിരിക്കും ഏറ്റവും വിഭവസമൃദ്ധമായ സദ്യ. 3-4 തരം പായസങ്ങളും, എൻ്റെ ഓർമ്മയിൽ അടപ്പായസം, എന്താ പറയുക, അരിപ്പായസം, ദെൻ ഗോതമ്പ് പായസം, അങ്ങനെ പല പല തരത്തിലുള്ള പായസങ്ങൾ അന്ന് ഉണ്ടാവും. അതേപോലെ തന്നെ 3 വീടുകളിൽ നിന്ന് വന്നിട്ടുള്ള സാമ്പാറും രസവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഡിഫറെൻറ്റ് കുറച്ച് ഫ്ലേവേഴ്സ് മാറുമല്ലോ, ഓരോ കൈപ്പുണ്യം ഓരോരുത്തരുടെയും ഒരേ പോലെയാണല്ലോ. അപ്പോൾ അടിപൊളി സദ്യയാണ് ഞങ്ങൾ എപ്പോഴും എൻജോയ് ായിട്ടുള്ളത്. അത് അന്ന് മാത്രമല്ല കേട്ടോ, ഇന്നും ആ ഭാഗ്യം തുടരുന്നു. സോ എൻ്റെ ഏറ്റവും നല്ല ഓർമ്മകൾ എന്ന് പറയുന്നത് ഞങ്ങൾ കൂട്ടുകുടുംബമാണ്. അപ്പോൾ ഞങ്ങളുടെ എല്ലാ കസിൻസും, ഞങ്ങളെല്ലാവരും, എൻ്റെ അച്ഛൻ്റെ അനിയന്മാരുടെ കുട്ടികൾ, അവരൊക്കെ ഞങ്ങളൊക്കെ കൂടി വെയിറ്റ് ചെയ്യുന്നത് ഈ സദ്യയ്ക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഒഫ്കോഴ്സ് ഈ പൂക്കളം ഇടുക എന്നുള്ളത് ഞങ്ങൾക്ക് വലിയൊരു എന്താ പറയുക, ഒരു ത്രില്ലായിരുന്നു. വീട്ടിൽ അന്ന് പശുക്കളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. അന്ന് ആ കാലം എൻ്റെ കുട്ടിക്കാലത്ത്, അതായത് 70-കളിലും 80-കളുടെ തുടക്കം വരെ പശുക്കളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പക്ക കറക്റ്റ് സ്റ്റൈൽ തന്നെ ചാണകമൊക്കെ നിലത്തൊക്കെ പരറ്റി റൗണ്ടാക്കി അതിൽ ഭംഗിയായിട്ട് എന്താ പറയുക, പൂക്കളൊക്കെ ഇടാറുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും നല്ല ഓർമ്മ എന്ന് പറയുന്നത് സദ്യ തന്നെയാണ്. ഈ ഭക്ഷണപ്രിയനെ പിന്നെ അതാണല്ലോ ഏറ്റവും നല്ല ഓർമ്മയായിട്ട് തോന്നുന്നത്. 20 വർഷങ്ങൾക്ക് മുമ്പ് ശ്യാമപ്രസാദിന്റെ സംവിധാനത്തിൽ വെള്ളിത്തിരയിലേക്ക് എത്തിയതാണല്ലോ. പിന്നോട്ട് ചിന്തിക്കുമ്പോൾ മനസ്സിലേക്ക് കടന്നു വരുന്ന ഓർമ്മകൾ എന്തൊക്കെയാണ്? നല്ല ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ലക്ഷ്മി. ഏതായാലും വളരെ ജനറലായിട്ട് ഒരു ആൻസറേ തരാൻ പറ്റുള്ളൂ. ലക്ഷ്മി ചോദിച്ചിരിക്കുന്ന ആ രീതിയിലാണ്, അതായത് കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഉള്ളുരുക്കം കഴിഞ്ഞിട്ട് ഇത്രയും ദൂരം സഞ്ചരിക്കുമ്പോൾ എൻ്റെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് എന്താ തോന്നുന്നല്ലേ എൻ്റെ ഈ യാത്ര, അതായത് ഇപ്പോഴും 20 വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു ഈ രംഗത്തുണ്ട് എൻ്റെ ഓക്കെ. അതായത് ഒന്ന് രണ്ട് വാക്കിൽ പറയാൻ പറ്റാത്ത കാര്യം, പക്ഷേ ഏറ്റവും ആദ്യം വരുന്നൊരു വാക്ക് മനസ്സിൽ വരുന്നത് നന്ദി എന്നുള്ളതാണ്. അതായത് ലോകത്തോട് നന്ദി, പ്രേക്ഷകരോട് നന്ദി, എൻ്റെ എന്താ പറയുക. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം വാക്ക് വരുന്നത് ഭാഗ്യം എന്നുള്ളതാണ്. ഇന്നും നിങ്ങളുടെ മുന്നിൽ വന്ന് ഇങ്ങനെ സംസാരിക്കാനും നിങ്ങൾ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടറായിട്ട് തുടരുവാനും കഴിയുന്നതിൻ്റെ ഭാഗ്യം. 3-ാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്
ആകാംക്ഷയാണ്. അതായത് ഇത്രയും കാലം നിങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരുന്നു, ഇനിയും പുതുമയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടേ ഇരിക്കണം എന്നുള്ള വലിയൊരു ദൗത്യം കൂടി നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഏറ്റെടുക്കണമല്ലോ. ബിക്കോസ് ആസ് എ ആക്ടർ ഞാൻ ആ പ്രേക്ഷകരുടെ മുന്നിലേക്ക് വരുമ്പോൾ എന്തായാലും എന്നെ ഇത്രയും കാലം സ്നേഹിച്ച് ഇത്രയും കാലം പ്രോത്സാഹിപ്പിച്ച നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ എന്നെ കൊണ്ടാവുന്ന ബെസ്റ്റ് തരണം എന്നുള്ളൊരു വലിയൊരു റെസ്പോൺസിബിലിറ്റി എൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ തിരിഞ്ഞു നോക്കും, ഇതാണ് കാണുന്നത്. ഏറ്റവും വലിയ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നന്ദി. അതായത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഈ ഒരു പ്രൊഫഷനിൽ ഇത്രയും കാലം എനിക്ക് തുടരാൻ പറ്റി. പിന്നെ എല്ലാവരും ചോദിക്കും സാറ്റിസ്ഫൈഡ് ആണോ എന്നൊക്കെ പറഞ്ഞാൽ ഹാപ്പിയാണ്. സാറ്റിസ്ഫൈഡ് ആവാൻ പാടില്ലല്ലോ. ഇനിയും നമുക്ക് ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകണമെന്ന് എല്ലാവരെ പോലെ തന്നെ ഞാനും സ്വപ്നം കാണുന്ന ഒരാളാണ്. ഇനിയും ഒരുപാട് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ, ഒരിക്കലും ഒരിക്കലും ലോകം മറക്കാത്ത, എന്നെന്നും ആൾക്കാരുടെ മനസ്സിൽ നിലനിൽക്കുന്ന വലിയ കഥാപാത്രങ്ങൾ സിനിമയിലും അതേപോലെ ടെലിവിഷനിലും ഒക്കെ ചെയ്യണമെന്നുള്ള, ഈ ഇപ്പോൾ ചെയ്തതിലും ബെറ്റർ ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യണം എന്നുള്ളതും വലിയ വലിയ അവാർഡ് കിട്ടണം എന്നുള്ള എല്ലാവർക്കും ഉള്ള സ്വപ്നം. ഞാനൊരു സാധാരണ മനുഷ്യനല്ലേ, എനിക്ക് വലിയ സ്വപ്നങ്ങൾ. അപ്പോൾ വലിയ അവാർഡ്സ് കിട്ടണം എന്നുള്ള നാഷണൽ അവാർഡും ഓസ്കർ വേറെയും നമുക്ക് സ്വപ്നം കാണാമല്ലോ. എന്താ പറയുക, ഭാഗ്യം എങ്ങനെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അറിയില്ല. ഇതൊക്കെ സ്വപ്നങ്ങളാണ്. നിങ്ങളെപ്പോലെ തന്നെ ഞാനും വലിയ സ്വപ്നങ്ങൾ കാണുന്ന ആളാണ്. അപ്പോൾ ഈ ഇത്രയും വലിയൊരു യാത്ര എങ്ങനെ കാണുന്നു എന്ന് പറയുമ്പോൾ 20 വർഷം വലിയൊരു യാത്രയായിട്ട് ചിലർക്ക് തോന്നിയേക്കാം. പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നോക്കുമ്പോൾ ജീവിതം എന്ന് പറയുന്നത് തന്നെ വളരെ കുറച്ച് കാലമാണ്. എത്ര കാലം ഉണ്ടെന്ന് നമുക്ക് തന്നെ അറിയില്ല. ചിലപ്പോൾ നമ്മുടെ ഓരോ ദിവസവും ഞാൻ പറയുന്നത് നമുക്ക് ഓരോ അനുഗ്രഹമാണ്. ഓരോ ദിവസം രാവിലെ എണീക്കുമ്പോൾ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. നമ്മൾ ഇന്നുണ്ടല്ലോ, നമ്മൾ ഇന്നും ജീവിതത്തെ ഫേസ് ചെയ്യാൻ, നമ്മൾ നമ്മുടെ സ്വപ്നങ്ങളെ എന്താ പറയുക തേടി സഞ്ചരിക്കാൻ നമുക്ക് ഒരു ദിവസം കൂടി കിട്ടിയല്ലോ, അല്ലെങ്കിൽ ഇനിയും സമയം കിട്ടിയല്ലോ എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താ പറഞ്ഞാൽ ഇനിയും ഈ യാത്ര തുടരണം, ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകണം. തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷമുണ്ട്, പക്ഷെ മുന്നിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് ആകാംക്ഷയും ആഗ്രഹങ്ങളും കൂടെയാണ് ഞാൻ മുന്നിലേക്ക് നോക്കുന്നത്. സോ വീണ്ടും 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 നിങ്ങളുടെ മുന്നിലേക്ക് എത്താനുള്ള ഭാഗ്യം എനിക്ക് ലഭിക്കട്ടെ എന്നും മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു. 5 ഭാഷകളിൽ അഭിനയിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ആളാണല്ലോ ചേട്ടൻ. സെലിബ്രിറ്റി ലൈഫ് തുടങ്ങിയ ശേഷം മറക്കാനാവാത്ത ഓണക്കാലം ഏതാണ്? ലക്ഷ്മി ചോദിക്കുന്നത് ഇപ്പോൾ ഉള്ളൊരുക്കത്തിനെ പറ്റിയാണല്ലേ, ശ്യാമപ്രസാദിൻ്റെ വർക്ക് എന്ന് പറയുമ്പോൾ. അതെ, ഉള്ളൊരുക്കം എൻ്റെ എന്താ പറയുക കരിയർ തുടങ്ങുന്ന സമയത്ത് ചെയ്ത വർക്കാണ്. എൻ്റെ ഏറ്റവും നല്ല വർക്കുകളിൽ ഒന്നെന്ന് പറയാം, ഞാൻ ഏറ്റവും ആസ്വദിച്ച് ചെയ്തിട്ടുള്ളൊരു വർക്കാണെന്ന് പറയാം. ദൂരദർശനിൽ ഇത്രയും വർഷങ്ങളായിട്ട്, ഏകദേശം 18-19 വർഷങ്ങളായിട്ട് അത് സ്ഥിരമായിട്ട് സംപ്രേഷണം അവർ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. ഓരോ വർഷം അത് ടെലികാസ്റ്റ് ചെയ്യുമ്പോഴും എനിക്ക് കോള് വരാറുണ്ട്. ആൻഡ് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം, സാധാരണ ആൾക്കാർ അത് ഇനി എവിടെയാ കാണാൻ പറ്റുക, ഏതെങ്കിലും യൂട്യൂബിൽ എന്തെങ്കിലും ഉണ്ടോ പറയുമ്പോൾ ഞാൻ ഇല്ല, ഇതുവരെ ഇല്ല. പക്ഷേ ഇപ്പോൾ യൂട്യൂബിലുണ്ട് കേട്ടോ. അപ്പോൾ പ്രേക്ഷകർക്ക് അത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ, കാണാത്തവർക്ക്, ശ്യാമപ്രസാദ് സാറിൻ്റെ ഉള്ളുരുക്കം എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് ഉള്ളുരുക്കം എൻ പി മുഹമ്മദ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഉള്ളുരുക്കം ഷോർട്ട് ഫിലിം എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് യൂട്യൂബിൽ ഒരു അത് കാണാവുന്നതാണ്. ഒന്ന് കണ്ടു നോക്കും. ഏതായാലും ലക്ഷ്മി അത് ചോദിച്ചതുകൊണ്ട് അതിനെ പറ്റി പറഞ്ഞു എന്നുള്ളൂ. പക്ഷേ ലക്ഷ്മി ചോദിച്ച കാര്യം വേറെയാണ്. അന്ന് മുതൽ ഇന്ന് വരെ, അതായത് ഉള്ളുരുക്കത്തിൻ്റെ ആ തുടക്ക കാലങ്ങളിലൊക്കെ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഈ യാത്രയിൽ ഉണ്ടായിട്ടുള്ള ഓണ എന്താ പറയുക വിശേഷങ്ങൾ, അല്ലെങ്കിൽ എനിക്കുള്ള പ്രത്യേക അനുഭവങ്ങൾ എന്നാണല്ലോ ലക്ഷ്മി പറഞ്ഞത്. അപ്പോൾ പ്രത്യേക അനുഭവം എന്ന് പറയുമ്പോൾ, തുടക്കകാലങ്ങളിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പലപ്പോഴും ഓഫ് ഡേയ്സ് കിട്ടാറുണ്ടായിരുന്നു. അതായത് എനിക്ക് ഞാൻ അത്ര ബിസി ആയിരുന്നില്ലല്ലോ തുടക്കത്ത്. ഒന്നോ രണ്ടോ ഒരു കൊല്ലത്തിലൊരു അന്നൊക്കെ ചെയ്യുമ്പോൾ ഒരു 3-4 സിനിമയും ഒരു സീരിയലൊക്കെ ആയിട്ട് ടൈം ചെയ്യണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഓഫ് ഡേയ്സ് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓണം വീട്ടിലേക്ക് പോകാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ കാലങ്ങൾ മുന്നോട്ട് പോയതോടെ കുറച്ച് ബിസിയായി ഭാഗ്യം കൊണ്ട്. എന്താ പറയുക, നിങ്ങളുടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് കൂടുതൽ കൂടുതൽ എത്താൻ പറ്റി സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും. അതിൽ സ്പെഷ്യൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ആദ്യത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സീരിയലിൽ ആദ്യമായിട്ട് സെറ്റിൽ തന്നെ ഓണം കൂടിയ ഒരു എക്സ്പീരിയൻസ് ആണ്. അതായത് ഏഷ്യാനെറ്റിൻ്റെ ഒരു സെറ്റിലായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഒരു ഓണം സെലിബ്രേഷൻ ഷൂട്ടും ചെയ്തു അന്ന് തന്നെ, അവർ അത് സദ്യയൊക്കെ അവിടെ നടത്തി. അപ്പോൾ അതൊരു മനോഹരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താ പറഞ്ഞാൽ നമ്മുടെ സഹപ്രവർത്തകർ, എൻ്റെ വർക്കിലുള്ളവർ മാത്രമല്ല, അന്ന് ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്യുന്ന എല്ലാ വർക്കിലുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. പിന്നെ വളരെ സ്പെഷ്യൽ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. നമ്മൾ തുടക്കത്തിലുള്ള എക്സ്പീരിയൻസ് പറഞ്ഞു, പക്ഷേ ഏറ്റവും സ്പെഷ്യൽ ഏതാണെന്നാണ് ലക്ഷ്മി ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും സ്പെഷ്യൽ എന്ന് പറയുന്നത്, 2013 USAയിലേക്ക് ഒരു സ്റ്റേജ് ഷോ ചെയ്യാൻ പോയിരുന്നു. 2013 എന്ന് പറയുമ്പോൾ ഞാൻ കോശി എന്ന് പറയുന്ന എൻ്റെ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം, അമ്മക്കിളി എന്ന് പറയുന്ന സീരിയലിൽ. അന്ന് കോശിച്ചായനായിരുന്നു എന്നെ അമേരിക്കയിലേക്ക് എത്തിച്ചത്. അതായത് ഓഡിയൻസിന് ആ ക്യാരക്ടർ അത്ര ഇഷ്ടമാവുകയും അമേരിക്കയിലുള്ളവർ ആക്ച്വലി അവർ ചോദിച്ചത് എൻ്റെ സ്പോൺസർ എപ്പോഴും എന്നെ കളിയാക്കും, രാജേഷ് ഹെബ്ബർ എന്നല്ല അവർ പറഞ്ഞത്. അവർ പറഞ്ഞത് കോശിച്ചായനെ ഞങ്ങൾക്ക് വേണം ഷോന് എന്നാണ്. അങ്ങനെ ഒരു മാസത്തെ ഷോ, ഏകദേശം 10 ഒരു 40 ദിവസം അവിടെ ഉണ്ടായിരുന്നു. അതിലൊരു 10 മുതൽ 12 ഷോസ്, അതായത്
പല സ്ഥലങ്ങളിലാണ് ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രാവൽ ചെയ്ത് വേറെ വേറെ സിറ്റീസിൽ ഷോ കൊടുക്കുക. ഈ ട്രാവലിൻ്റെ ഇടയിലായിരുന്നു ഓണം വന്നത്. അപ്പോൾ ഷോ ഒരു ദിവസം ഷോ നടന്നത് ഓണത്തിൻ്റെ സദ്യയും ഷോ വൈകുന്നേരം രാവിലെ തൊട്ട് ഓണം സെലിബ്രേഷനായിരുന്നു. ഞങ്ങൾ അതിശയിപ്പിച്ച കാര്യം യു എസ് എ എന്ന് പറയുമ്പോൾ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തത് കൂടി വന്ന എല്ലാവരും ഒരു മുണ്ടും ഷർട്ടൊക്കെ ഇട്ടിട്ട് ഓണപ്പടവൊക്കെ ഇട്ടിട്ട് ഒരു മേ ബി ഒരു പൂക്കളം ഒക്കെ ഉണ്ടാവും, എന്നിട്ട് എന്തെങ്കിലും ഒരു പേരിൻ്റെ ഒരു സദ്യ. അതായത് യു എസ് എ അല്ലേ, എന്ത് തന്നെ ചെയ്യും. ഞങ്ങൾ പോയപ്പോൾ അവിടുത്തെ മലയാളി അസോസിയേഷൻകാർ നാട്ടിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ ഭംഗിയായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്തത്. അതായത് കൊച്ചു കുട്ടികൾ മുതൽ ഏറ്റവും മുതിർന്നവർ വരെ അവിടെ പ്രസൻ്റ് ആയിരുന്നു. ഫാമിലി ഉള്ളവരെല്ലാവരും എത്തി, ആ അസോസിയേഷനിലുള്ളവരെല്ലാവരും എത്തി. വലിയ ക്രൗഡായിരുന്നു, എല്ലാവരും ട്രഡീഷണൽ അറ്റയറിലായിരുന്നു. ഒരു പൂക്കളമല്ല, അവരൊരു രസത്തിന് വേണ്ടി ഒരു കോമ്പറ്റീഷൻ വെച്ചിട്ട് ആ ഏരിയ ഒരു ഹാള് മൊത്തം പൂക്കളങ്ങളായിരുന്നു. അത് ചെറുതല്ല കേട്ടോ, എല്ലാം ഒരു 6 അടി ഡയമീറ്റർ വരുന്ന വലിയ വലിയ 6-8 അടി വരെ ഡയമീറ്റർ വരുന്ന വലിയ പൂക്കളങ്ങളായിരുന്നു. അത് കഴിഞ്ഞ് വിഭവ സമൃദ്ധം എന്ന് പറഞ്ഞാലും പോരാ, എല്ലാ രീതിയിലുള്ള എന്താ പറയുക കറികളും ഒക്കെ ആയിട്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്കിഷ്ടമുള്ള സാമ്പാറും പുളിയിഞ്ചിയും, അല്ലെങ്കിൽ ചില ആൾക്കാർ ഇഞ്ചി പുളി പറയും, ചിലർ പുളിയിഞ്ചി പറയും, ആ സംഭവം ഉണ്ടായിരുന്നു. എല്ലാം കാളൻ ഓലൻ ഇനി പറയണ്ട, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാലക്കാടൻ സ്റ്റൈൽ അടപ്രഥമനും കിട്ടി അവിടെ. അങ്ങനെ ആ യു എസ് എയിൽ ഞങ്ങളെല്ലാ ആർട്ടിസ്റ്റിനും അത് വലിയൊരു സന്തോഷവും വലിയൊരു അതിശയമായിരുന്നു. അതായത് അത്ര നമ്മുടെ നാട്ടിനെ അവർ എത്ര മിസ് ചെയ്യുന്നുണ്ടെന്നുള്ള ഞാൻ അപ്പോഴാണ് നമ്മളെല്ലാവരും അപ്പോഴാണ് മനസ്സിലാക്കിയത്. അതായത് അത്രയും ഭംഗിയായിട്ടാണ് ചെയ്തത്. അത് വളരെ 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 സ്പെഷ്യലായിട്ടുള്ളൊരു ഓണം സെലിബ്രേഷൻ ആയിരുന്നു. ലക്ഷ്മി ചോദിച്ചതിന് ഇത് കറക്റ്റ് ഉത്തരമാണെന്ന് എനിക്ക് തോന്നുന്നു. 2 വർഷത്തോളമായി നമുക്കൊപ്പം സഞ്ചരിക്കുന്നതാണ് കൊറോണ. കൊറോണ നമുക്ക് തന്ന ഒരു സമ്മാനമാണ് ലോക്ക്ഡൗൺ. ഈ ലോക്ക്ഡൌൺ കാലം ക്രിയേറ്റീവായി എന്തെങ്കിലും ചെയ്യാൻ ചേട്ടൻ ചെലവഴിച്ചിരുന്നു? ലോക്ക്ഡൗൺ കാലത്ത് ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിരുന്നോന്നോ? ലോക്ക്ഡൗൺ കാലത്ത് എല്ലാവരെ പോലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാതിരിക്കുന്ന ഒരു സ്ഥിതി തന്നെയായിരുന്നു ആദ്യത്തെ ലോക്ക്ഡൗൺ. പ്രത്യേകിച്ചും ഒരുപാട് മാസങ്ങൾ നമ്മളെല്ലാവരും ഇരുന്നുവല്ലോ. ആ സമയത്ത് ആദ്യമായിട്ട് ചെയ്യാൻ പറ്റിയത് ക്രിയേറ്റീവ് ആയിട്ടല്ല, പക്ഷെ സാധാരണഗതിയിൽ ഈ ലോക്ക്ഡൗൺ തുടങ്ങിയപ്പോൾ എല്ലാവരും ചെയ്തത് ഒന്നും ചെയ്യാതെ വെറുതെ അടഞ്ഞുകൂടി ഇരിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഞാൻ ആദ്യം ചെയ്തത് വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് വെറുതെ ലേസി ആയിട്ട് ഇരിക്കാൻ തോന്നും. അപ്പോൾ എക്സസൈസ് അങ്ങോട്ട് നല്ലോണം ചെയ്യും, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്ന ആളാണ്, കുറച്ച് കൂടുതൽ ചെയ്യാൻ തുടങ്ങി. 1 കിലോ കുറച്ചു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു, ഞാൻ വിചാരിച്ചു കഴിയുമ്പോഴേക്കും ഒരു മേക്ക് ഓവറെങ്കിലും ആവണം, അടുത്ത സിനിമയോ സീരിയലോ ഒക്കെ കിട്ടുമ്പോഴേക്കും ഒരു 1 രൂപമൊക്കെ ഒന്ന് മാറ്റി എന്തെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവന്ന് അതെങ്ങനെ ഒരു ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ നമുക്കൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ. പിന്നെ ഏറ്റവും ക്രിയേറ്റീവായിട്ട് ചെയ്തത് ഞാനും സാജൻ സൂര്യയും അരുണും കൂടി ടീം ട്രയോ പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞ ഒരു കൊച്ചു ഫിലിം പ്രൊഡക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഒരു 2 സ്ക്രിപ്റ്റ് മൊത്തമായിട്ട് എഴുതി തീർത്തു. നമ്മുടെ സിനിമാ സ്വപ്നങ്ങൾ എന്താവും എന്നുള്ളത് വരും കാലങ്ങൾ പറയും. പക്ഷേ ഈ സ്ക്രിപ്റ്റ് മൊത്തമായിട്ടും ചെയ്യാൻ ഈ സമയം ഉപയോഗിച്ചു. അതുകൊണ്ട് ക്രിയേറ്റീവായിട്ട് ഈ സമയം ഉപയോഗിച്ചോ എന്ന് ചോദിച്ചാൽ അതെ, എല്ലാവരെ പോലെ തന്നെ ഒരുപാട് സിനിമകൾ കൊണ്ടു, ധാരാളം വായിച്ചു, ഈ പറഞ്ഞ പോലെ എക്സസൈസ് ചെയ്തു. പക്ഷെ ഏറ്റവും ക്രിയേറ്റീവായിട്ട് നടന്ന കാര്യം 2 സ്ക്രിപ്റ്റുകൾ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്തു. സന്ദർശിക്കാൻ എത്തുന്ന മഹാബലി തമ്പുരാൻ മുന്നിലെത്തി എന്തെങ്കിലും വരം ആവശ്യപ്പെട്ടാൽ ചേട്ടൻ എന്തായിരിക്കും ആവശ്യപ്പെടുക? ലക്ഷ്മിയുടെ എല്ലാം എന്താ പറയുക ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് മാവേലി തമ്പുരാൻ വന്നാൽ ഞാൻ എന്ത് വരം ചോദിക്കുന്നല്ലേ. നോക്കട്ടെ, ആ എന്തായാലും ഈ ഒരു കൊറോണ കാലത്ത് മാവേലി തമ്പുരാൻ്റെ അടുത്ത് പറയാനുള്ളത്, നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടുവെങ്കിലും ഒരുപാട് നല്ല പാഠങ്ങൾ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ എല്ലാവരും, എൻ്റെ വീട്ടുകാരും നിങ്ങളും ഞാനും എല്ലാവരും പഠിച്ചൊരു കാര്യമുണ്ട്. അതായത് ശുചിത്വത്തിൻ്റെ ഇമ്പോർട്ടൻസ്, സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്, ജീവിതത്തിൽ റിലേഷൻഷിപ്സിൻ്റെ ഇമ്പോർട്ടൻസ്, അങ്ങോട്ടിങ്ങോട്ടും സഹായിക്കുക എന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്. ഈ പാഠങ്ങളൊന്നും നമ്മൾ മറക്കരുതേ എന്ന് ഞാൻ മാവേലി തമ്പുരാനോട് വരം ചോദിക്കും. അതായത് ഈ മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ പറ്റിയാണ് പറയുന്നത്. ഞാനൊക്കെ കഷ്ടമുണ്ടാകുമ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ആലോചിക്കും, പിന്നെ നല്ല കാലം വരുമ്പോൾ അവിടെ പഠിച്ച പാഠങ്ങളൊക്കെ മറന്ന് നമ്മൾ പിന്നെ ഒരു ഡിസിപ്ലിനൊക്കെ വിട്ടിട്ടുള്ള ജീവിതത്തിലേക്ക് ചിലപ്പോൾ പോകാൻ ഒരു പ്രവണത കാട്ടാറുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഈ പഠിച്ച പാഠങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ ഇനിയും നമ്മൾ പ്രാപ്തരായി മുന്നോട്ട് പോകാൻ പറ്റണേ എന്നുള്ളത് നമുക്ക് ആ ഒരു ശക്തി തരണേ എന്ന് പറഞ്ഞിട്ട് ആ വരമായിരിക്കും ചോദിക്കേണ്ടാവുക. പിന്നെ ഏറ്റവും വലിയൊരു വരം ചോദിക്കേണ്ടത് എല്ലാവർക്കും വാക്സിനേഷൻ എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ളൊരു വഴി മാവേലി തമ്പുരാന് പറ്റിയാൽ നന്നായിരുന്നു. ബിക്കോസ് ഞാൻ കാണുന്നത്, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് വിദഗ്ധർ പറയുന്നതിൽ നിന്നും നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, ഈ ഒരു മഹാമാരിയെ നേരിടാൻ വാക്സിനേഷൻ തന്നെ വഴിയുള്ളൂ. അപ്പോൾ പല രാജ്യങ്ങളിൽ ഇപ്പോൾ എന്താ പറയുക, വാക്സിനേഷൻ കൂടുന്തോറും അവർ കൂടുതൽ കൂടുതൽ ഓപ്പണപ്പ് ചെയ്യാൻ തുടങ്ങി, പലവിടെയും മാസ്കുകളൊക്കെ ഉപേക്ഷിച്ച് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും എത്രയും പെട്ടെന്ന് വാക്സിനേഷൻ എത്തണേ എന്നുള്ള വരം തരണം. കൊറോണ ഇല്ലാതാക്കിയ 2-ാമത്തെ ഓണക്കാലമാണിത്. തിയേറ്ററുകളിൽ സിനിമകളില്ലാത്ത ഓണക്കാലം, OTT റിലീസുകളിൽ കൂടി മാത്രം പ്രേക്ഷകർ സിനിമ കാണുന്ന ഓണക്കാലം, പുതിയ സിനിമ സീരിയൽ വിശേഷങ്ങളും ഓണക്കാല വിശേഷങ്ങളും എന്തൊക്കെയാണ് ചേട്ടാ?
ആ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ലക്ഷ്മി ഇതും കൂടി ചോദിക്കും, നിനക്ക് അറിയായിരുന്നു ഈ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ പുതിയ പ്രോജക്ട്സ് എന്താണെന്നല്ലേ? ഏതായാലും അടുത്ത് ഇറങ്ങിയിട്ടുള്ള രണ്ട് സിനിമകൾ ഏതാണെന്ന് പറഞ്ഞാൽ കോൾ കേസും എന്താ പറയുക നിഴലും. നിഴലിലെ ഒരു ഗസ്റ്റ് അപ്പിയറൻസ്, കോൾ കേസിൽ കുറച്ചും കൂടി വലിയൊരു ക്യാരക്ടറാണ്. രണ്ടും ഇപ്പോൾ ഒ ടി ടിയിലുണ്ട്, ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്, കാണുക. അതും നമ്മുടെ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമല്ലേ. സാധാരണഗതിയിൽ നമ്മൾ തിയേറ്റർ റിലീസാണ് ആദ്യം പ്രതീക്ഷിക്കുക, പ്രത്യേകിച്ച് ഇത്രയും വലിയ പടങ്ങൾ. പക്ഷേ രണ്ടും ഇറങ്ങിയത് ഒ ടി ടിയിലാണ്, അതെങ്കിലും സാധിച്ചുവല്ലോ, അതിൽ നമുക്ക് സന്തോഷിക്കാം. ടെലിവിഷനിൽ പ്രോജക്ട്സ് ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പോൾ ഉടനെ വരാൻ പോകുന്നത് സൂര്യ ടി വിയിൽ അരം പ്ലസ് അരം കിന്നരം എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോ, ആത്മ, അതായത് അസോസിയേഷൻ ഓഫ് ടെലിവിഷൻ മീഡിയ ആർട്ടിസ്റ്റ് ആൻഡ് സൂര്യ ടി വി ഒരുമിച്ച് നടത്തുന്ന ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അത് നിങ്ങളിലേക്ക് ഉടനെ എത്തുന്നു, ഓഗസ്റ്റ് 26-ാം തീയതിയാണ് തീയതി മുതൽ എത്തുന്നു. പിന്നെ ഒരു വലിയ ന്യൂസ് ഉള്ളത്, വീണ്ടും ഏഷ്യാനെറ്റിൽ ഞാൻ എത്തുന്നു ഒരു നല്ല കഥാപാത്രത്തിലൂടെ. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയാം. അതിൻ്റെ പേര് പറയാനോ ആ പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിക്കാനോ എനിക്ക് റൈറ്റ് ഇല്ല. അതായത് അതിൻ്റെ നെയിം ഒന്ന് അനൗൺസ് ചെയ്തിട്ടില്ല. ഷൂട്ടിംഗ് നന്നായിട്ട് നടക്കുന്നു, പക്ഷേ പേരും ബാക്കി വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ വരും ദിവസങ്ങളിൽ അറിയിക്കാം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ഹാപ്പി ഓണം. സീരിയൽ തിരക്കുകൾക്കിടയിൽ കുറച്ച് സമയം നമുക്കൊപ്പം ചെലവഴിച്ച രാജേഷ് ഹെബ്ബറിനെ മീഡിയ മംഗളത്തിന്റെ എല്ലാ പ്രേക്ഷകരുടെയും പേരും പ്രത്യേകം നന്ദി അറിയിക്കുന്നു.